നോക്കിയിട്ട് എൻ്റെ വാർഡ്രോബിൽ നിന്ന് ഇതാണ് കൊണ്ടുവന്നത്. ഞാൻ ഇന്ന് ഇത് തന്നെ വേണം, റെഡ് തന്നെ വേണം. പലവരും എന്നോട് പറഞ്ഞിരുന്നു അവസാനത്തെ ഷോട്ട് റെഡ് സാരി ഉടുത്ത് ഓടി വരുന്നത് ഭയങ്കര രസമായിരുന്നു എന്ന്. അപ്പോൾ ആ രസം ഒന്നുകൂടി ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് ഈ റെഡ് സാരിയും ഗ്രീൻ ഇതും ഇട്ടിരിക്കുന്നത്. അടുത്ത ചേച്ചിയും ഞാനുമായിട്ടും ഭയങ്കര നല്ല ഫ്രണ്ട്സ് ആയിരുന്നു ഞങ്ങള്. ആമി ഫിലിം വരെ ഉള്ള എല്ലാ പടത്തിലും പിഴക്കോഴി കൂകുന്ന നൂറ്റാണ്ട് അതിലും അഭിനയിച്ചിരുന്നു. പിന്നെ തിലകൻ സാറും ഞാനുമായിട്ട് പെരുന്തച്ഛൻ, പിന്നെ മണിച്ചിത്രത്താഴ്, പിന്നെ മൂക്കില രാജ്യത്ത്, ഇതിലൊക്കെ അഭിനയിച്ചിരുന്നു. നല്ല ഓർമ്മകളാണ് എല്ലാം. പിന്നെ നെടുമുടി സാറും, ഇവരൊക്കെ നെടുമുടി സാറും പിന്നെ തിലകൻ സാറും മലയാളത്തിൻ്റെ ആദ്യ അക്ഷരങ്ങൾ എന്നെ പഠിപ്പിച്ച ഗുരുക്കന്മാരാണ്. അവരോട് നന്ദിയുണ്ട്, ശരിക്കും മിസ് ചെയ്യുന്നു കേട്ടോ അവർ. പിന്നെ ഇന്നസെൻറ്റ് സാർ എന്തൊരു തമാശ, കളിയിലൂടെ ആണ് അവർ എന്തെങ്കിലും ഒരു മെസ്സേജ് തരുന്നത്. അതുപോലത്തെ ഒരു ആളായിരുന്നു അവർ. അവരെയും ശരിക്കും മിസ് ചെയ്യുന്നു. എന്തായാലും ഇപ്പോഴും കാണാൻ സാധിക്കുന്നുണ്ടല്ലോ അവരുടെ ഇത്രയും പടങ്ങൾ, കുറേ ടി വിയിലൊക്കെ വെച്ച് കാണുന്നുണ്ട്. ഇപ്പോഴും അവരുടെ അവർ നമ്മുടെ മനസ്സിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ദേവദൂതനും സ്ഫടികവും ഇപ്പോൾ മണിച്ചിത്രത്താഴും റീ റിലീസിന് എത്തുന്നുണ്ട്. റീ റിലീസിന് എത്തണമെന്ന് ആഗ്രഹിക്കുന്ന സിനിമകളുണ്ടാകും, ഏതൊക്കെയായിരുന്നു? അത് എന്ത് റീ റിലീസ് എത്ര പ്രാവശ്യം വന്നാലും ഞാൻ എല്ലാ പടങ്ങളെയും കാണാൻ പോകുന്നു. എന്ന് വെച്ചാൽ ഇതുവരെ ഒത്തിരി പ്രാവശ്യം കണ്ടിരിക്കുന്നു, ഇനിയും കാണാൻ പോകുന്നു. പിന്നെ ഫാസിൽ സാർ, പല പ്രാവശ്യം ഞാൻ ഫാസിൽ സാറിനോട് ചോദിച്ചിരുന്നു, സാർ ഈ മുറിച്ച് 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 അവിടെ ഇവിടെ 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 എടുക്കുന്ന ഷോർട്സ് എവിടെയാ വെക്കാൻ പോവാന്നൊക്കെ. അപ്പൊ ഞാൻ ഇപ്പൊ ഒന്നും പറയാൻ പറ്റുന്നില്ല. പിന്നെ ഒരു ഇത് മാത്രമേ ഇമ്പാക്ട് നന്നായിരിക്കും എന്നാണ് എൻ്റെ ഉദ്ദേശം. എൻ്റെ ഒരു ഡെഫിനറ്റ്ലി ഡിസിഷൻ ആണ് അത് എന്നാണ് പറഞ്ഞത്. പക്ഷെ അവരത് നേരത്തെ മുൻകൂട്ടി നോക്കിയിരുന്നു കേട്ടോ, എന്നെ ഇമ്പാക്ട് നന്നായിരിക്കുമെന്ന്. സോ ഹീ ഈസ് എ വിഷണറി, ഡെഫിനറ്റ്ലി ഹീ ഈസ് എ വിഷണറി. ഓഫ്കോഴ്സ് പല പ്രാവശ്യം അവരത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ആ വിഷണറിയിൽ നിന്ന് ഇനി കുറേ പടങ്ങൾ പ്രതീക്ഷിക്കാൻ പോകുന്നു.